ഒരു മുരൾച്ച അതിൻ്റെ കർണവടത്തിൽ അലയടിക്കുന്നുണ്ടായിരുന്നു. റോഷൻ ഭയത്തോടെ തിരിഞ്ഞു നോക്കി. തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു ആ കാഴ്ച. എന്നും നിത്യപൂജ ഉണ്ടായിരുന്ന ആ കാവിന് പകരം ഒരു ചുടലപ്പറമ്പാണ് കാണാൻ സാധിച്ചത്. താനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് പോലും റോഷന് മനസ്സിലാകുന്നില്ല. അപ്പോഴാണ് തൻ്റെ മുന്നിൽ നിന്നും നേരത്തെ കേട്ട അതേ മുരൾച്ച വീണ്ടും കേൾക്കുന്നു. റോഷൻ ഭയത്തോടെ മെല്ലെ തിരിഞ്ഞു നോക്കി. കറുത്തിരണ്ട ഭീമാകാരനായ ഒരു സത്വം തൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ വായിൽ നിന്നും എന്തോ ഒരു കറുത്ത ദ്രാവകം തറയിൽ ഇറ്റിട്ട് വീഴുന്നുണ്ടായിരുന്നു. ഇത് കണ്ട റോഷൻ ഓടാൻ തിരിഞ്ഞതും മുന്നിൽ അഖില വന്നു നിന്നു. അഖിലയെ കണ്ട റോഷൻ അമ്പരന്നുപോയി. ശരീരം മുഴുവൻ രക്തത്തിൽ കുളിച്ച് തലയുടെ ഒരു വശം പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലിരിക്കുന്നു. കണ്ണുകളിൽ നിന്നും രക്തമൊഴുകുന്നു. പൊള്ളലേറ്റ് നീരൊലിക്കുന്ന കൈകളിൽ നിന്നും പുഴുക്കൾ വമിക്കുന്നുണ്ട്. അഖില റോഷനെ കടന്നു പിടിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ റോഷൻ സർവശക്തിയും എടുത്ത് അലമുറയിട്ടുകൊണ്ട് ഓടി. ആ കരച്ചിൽ കാട് മുഴുവൻ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. ഓട്ടത്തിനിടയിൽ റോഷൻ ഭയത്തോടെ തിരിഞ്ഞു നോക്കി. വിവാഹസാരിയിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു പെൺകുട്ടി കാവിൻ്റെ അടുത്ത് നിൽക്കുന്നത് പോലെ. അതിൻ്റെ ഇടയിൽ റോഷന്റെ മുഖത്ത് എന്തോ ശക്തമായി അടിക്കുകയും ആ ആഘാതത്തിൽ തറയിൽ വീണു പോവുകയും ചെയ്തു. അപ്പോഴാണ് റോഷൻ ആ കാഴ്ച കാണുന്നത്. മരത്തിൽ കെട്ടിത്തൂക്കപ്പെട്ട നിലയിൽ ഗൗൺ ധരിച്ച ഒരു പെൺകുട്ടിയുടെ ശരീരം ആടിയുരയുന്നു. അതിൻ്റെ ചുറ്റും ഈച്ചകൾ പാറിപ്പറക്കുന്നുണ്ട്. പഴക്കം ചെന്നതിൻ്റെ രൂക്ഷമായ ഗന്ധം റോഷന്റെ മൂക്കിൽ തുളച്ചു കയറി. തറയിൽ വീണുകിടക്കുന്ന റോഷന്റെ ദേഹത്തേക്ക് ആ ശവശരീരം ഉരിഞ്ഞു വീഴുന്നതിൻ്റെ ഇടയിൽ ആ മുഖം റോഷൻ വ്യക്തമായി കണ്ടു. തൻ്റെ ഭാര്യയുടെ അതേ മോച്ചായ റോഷൻ ഞെട്ടലോടെ കട്ടിൽ നിന്നും എഴുന്നേറ്റു. തൻ്റെ തൊണ്ട വരളുന്നതായും ശരീരമാസകലം വിറയ്ക്കുകയും വിയർക്കുകയും ചെയ്യുന്നതായി അനുഭവപ്പെട്ടു. ഹോ, എന്താ ഇത്? ഇത്രയും ഭീകരമായ സ്വപ്നമോ? റോഷൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് മുഖം തുടച്ചു. റോഷൻ തൻ്റെ ഭാര്യയെ രണ്ടു മൂന്ന് വട്ടം വിളിച്ചു. ഒരനക്കവുമില്ല. ചുറ്റും നോക്കിയ റോഷൻ ഞെട്ടിപ്പോയി. മുറിയാസകലം അലങ്കൂലമായി കിടക്കുന്നു. ഹാളിൽ ടി വി ഇട്ടിട്ടുണ്ട്. അതും ഭയങ്കര ശബ്ദത്തിൽ. ചുമ്മാതല്ല കേൾക്കാത്തത്, ദേഷ്യത്തോടെ റോഷൻ മനസ്സിൽ പറഞ്ഞു. അടുക്കളയിൽ കാണും, ചെന്ന് രണ്ടെണ്ണം കൊടുക്കണം. ഈ ഇടയ്ക്ക് അവൾക്കൊരു പേടിക്കുറവുള്ളതുപോലെ. ഇതും പറഞ്ഞുകൊണ്ട് റോഷൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റിരുന്നു. അപ്പോഴായിരുന്നു കാലിൽ എന്തോ നനവ് തോന്നിയതുപോലെ. തറയിൽ നോക്കിയ റോഷൻ ഞെട്ടിപ്പോയി. തറയിൽ മൊത്തം ചോരക്കറയായിരുന്നു. ആ ചോരക്കറയുടെ പാടുകൾ രണ്ടാമത്തെ മുറിയിലേക്കാണ് പോകുന്നത്. അപ്പോഴായിരുന്നു റോഷനെ ഭയപ്പെടുത്തിക്കൊണ്ട് ആരോ കഥകളിൽ തട്ടുന്നുണ്ടായിരുന്നു. രക്തത്തിൻ്റെ ഗന്ധം എൻ്റെ മൂക്കിൽ തുളച്ചു കയറുന്നുണ്ട്. എൻ്റെ കൈകൾ എനിക്ക് അലക്കാൻ കഴിയുന്നില്ല. ഒടിഞ്ഞതുപോലെയാണ് വേദന. അതും സഹിച്ച് ഒരു മൂലയ്ക്ക് റോഷൻ കുന്നുകൂടിയിരുന്നു. അപ്പോഴും വാതിൽ ആരോ ശക്തമായി ഇടിക്കുന്നുണ്ട്. റോഷൻ, റോഷൻ, വാതിൽ തുറക്കൂ. മര്യാദയ്ക്ക് വാതിൽ തുറക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അവർ പറയുന്നത് റോഷന് കേൾക്കാമായിരുന്നു. ഇന്നലെ എന്താണ് സംഭവിച്ചത്? എനിക്ക് ഓർമ്മയില്ല. എനിക്കൊന്നും ഓർമ്മയില്ല. രണ്ടാമത്തെ മുറിയിൽ നിന്നും രക്തത്തിൻ്റെ രൂക്ഷമായ ഗന്ധം ഉയരുന്നുണ്ടായിരുന്നു. വാതിൽ ചവിട്ടി പൊളിച്ചുകൊണ്ട് പോലീസുകാർ അകത്തേക്ക് കയറി വന്നു. വന്ന ഉടൻ തന്നെ അവർ റോഷനെ ബലമായി അറസ്റ്റ് ചെയ്തു. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ റോഷൻ തൻ്റെ ഭാര്യയെ കരഞ്ഞുകൊണ്ട് വിളിച്ചു. അഖില, അഖില, നീ എവിടെയാണ്? അഖില, കള്ള പുന്നാര മോനെ, സ്വന്തം ഭാര്യയും അവളെ കസിനെയും കഷ്ടങ്ങളായി വെട്ടിമുറിച്ച് കൊന്നിട്ട് ഇപ്പൊ കിടന്ന് മോങ്ങുന്നു. ഒരു പോലീസുകാരൻ പറയുന്നത് റോഷൻ ഞെട്ടലോടെ കേട്ടു. എന്റെ സമനില ആകെ തകരുന്നു. എന്താണ് സംഭവിക്കുന്നത്? എനിക്കൊന്നും അറിയില്ല. പോലീസ് റോഷനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. നാട്ടുകാരെല്ലാം വളരെ ഭയത്തോടെയാണ് നോക്കിയിരുന്നത്. പോലീസ് റോഷനോട് നടന്ന സംഭവങ്ങളെല്ലാം ചോദിച്ചു. പക്ഷേ റോഷനൊന്നും തന്നെ ഓർമ്മയില്ലായിരുന്നു. റോഷന്റെ മാനസിക നിലയെ പരിഗണിച്ചുകൊണ്ട് കോടതി റോഷനെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും തുടർന്ന് ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം റോഷൻ ജയിൽ മോചിതനായി.
പക്ഷേ അന്നത്തെ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് റോഷൻ ഓർമ്മയില്ലായിരുന്നു. പലരും പല കഥകളുമാണ് മെനഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ ആ വർഷത്തെ പത്രങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണെങ്കിലും റോഷൻ ശേഖരിച്ചു. വലിയ ചർച്ചയായ ആ വിഷയം വളരെ സങ്കടത്തോടെ റോഷൻ വായിച്ചു. കേവലം 2 ദിവസം കൊണ്ട് കേരളത്തിൽ നടുക്കിയ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞിരിക്കുന്നു. പ്രതി സഞ്ചരിച്ച വാഹനം പോലീസ് ഒഴിഞ്ഞ സ്ഥലത്ത് നിന്ന് കണ്ടെത്തി. പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വീട്ടിലെത്തിയ പോലീസിനെ കാത്തിരുന്നത് ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു. പ്രതി സ്വന്തം ഭാര്യയെ കഷ്ണങ്ങളാക്കി മുറിച്ച് കവറിൽ കെട്ടിവച്ചിരിക്കുന്നതായിരുന്നു കണ്ടത്. കൂടെ ഭാര്യയുടെ കസിനെയും കൊലപ്പെടുത്തിയിരുന്നു. പ്രതിയുടെ ഫോൺ പോലീസ് അതേ കവറിൽ നിന്നും കിട്ടി. പ്രതി ഒരു IT കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. ഇയാൾ കുറച്ചു നാളുകളായി മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തി. ഞാൻ മയക്കുമരുന്ന് ഉപയോഗിച്ചതോ? അന്വേഷണത്തിൽ പ്രതി ഒരു വിധത്തിലും സഹകരിക്കുന്നില്ല എന്ന് പോലീസ് വ്യക്തമാക്കി. രണ്ടുപേരെയും ഒരേ ദിവസമാണ് പ്രതി കൊലപ്പെടുത്തിയതെന്ന് വ്യക്തമായി. മരിച്ച ഇരുവരും ബന്ധുക്കളാണെന്നും പ്രതിക്ക് ഉണ്ടായ അമിതമായ സംശയം ഇത്രയും പൈശാചികമായ കൊലപാതകത്തിന് കലാശിച്ചതെന്നും പോലീസ് കരുതുന്നു. സങ്കടത്താലും കുറ്റബോധത്താലും റോഷൻ ഹൃദയത്തിൽ എന്തോ ഒരു ഭാരം വെച്ചതുപോലെയായിരുന്നു. പേഴ്സിൽ നിന്നും തന്റെ ഭാര്യയുടെ ഫോട്ടോ എടുത്ത് വാവിട്ട് കരഞ്ഞുകൊണ്ട് റോഷൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്ക്, എനിക്കറിയില്ലായിരുന്നു അവൻ നിന്റെ കസിനാണെന്ന്. ഞാൻ വിചാരിച്ചു നീ എന്നെ ചതിക്കുകയാണെന്ന്. എന്റെ എല്ലാ കുറ്റങ്ങളും ഞാൻ നിന്നിലേക്ക് അടിച്ചേൽപ്പിച്ചുകയായിരുന്നു. എന്നോട് ക്ഷമിക്ക്, ഞാൻ നിന്നെ എന്നും ഉപദ്രവിക്കുമായിരുന്നു. ഒരു ദിവസം പോലും നിന്നെ ഞാൻ നിന്റെ വീട്ടിൽ കൊണ്ടുപോവുകയോ ബന്ധുക്കളെ കാണിക്കുകയോ ചെയ്തിട്ടില്ല. എല്ലാം എന്റെ തെറ്റാണ്. ഒരു ദിവസം പോലും ഞാൻ നിനക്ക് സന്തോഷം തന്നിട്ടില്ല. വെറുമൊരു അടിമയായിട്ടാണ് ഞാൻ നിന്നെ കണ്ടത്. എല്ലാത്തിനും കാരണം ഞാൻ മാത്രം. റോഷന്റെ കണ്ണുനീർ ആ ഫോട്ടോയിൽ തോരാതെ വീഴുന്നുണ്ടായിരുന്നു. കരഞ്ഞു തളർന്ന റോഷൻ എപ്പോഴോ മയക്കത്തിലേക്ക് വഴുതി വീണു. കുറച്ചു സമയങ്ങൾക്ക് ശേഷം റോഷൻ വീട് വിട്ടിറങ്ങി. രവീന്ദ്രന്റെ കയ്യിൽ താക്കോൽ കൊടുത്തിട്ട് റോഷൻ മടങ്ങി. അയാളുടെ വീട്ടിലെ വാടകക്കാരായിരുന്നു റോഷനും അഖിലയും. 2 കൊലപാതകങ്ങൾക്ക് നടന്നതുകൊണ്ട് ഇത്ര വർഷമായിട്ടും ആ വീട് അടഞ്ഞുകിടക്കുകയായിരുന്നു. റോഷൻ പോകുന്നത് രവീന്ദ്രൻ നോക്കി നിന്നു. അയാൾക്ക് ഒരേ സമയം ദേഷ്യവും സങ്കടവും വന്നു. അപ്പോഴായിരുന്നു രവീന്ദ്രന്റെ ഫോൺ ശബ്ദിച്ചത്. റോഷൻ നേരെ നഗരത്തിലേക്കെത്തി. പണ്ട് താൻ എന്നും റൂം എടുക്കാറുള്ള ഹോട്ടലിലെത്തി. എന്നാൽ ഹോട്ടൽ അധികൃതർ അയാൾക്ക് റൂം നൽകിയില്ല. റോഷൻ നന്നായി മദ്യപിച്ചിരുന്നു. അയാളുടെ വാഷിമേൽ റൂം കൊടുത്തു. അയാൾ തട്ടിത്തടഞ്ഞ് റൂമിലേക്ക് പോയി. കയറിയപാടെ റൂം അകത്തു നിന്നും ലോക്ക് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ റൂം ക്ലീൻ ചെയ്യാൻ റൂം ബോയ് എത്തി. 2-3 വട്ടം വാതിൽ കൊട്ടി. ഒരനക്കവുമില്ല. അപ്പോഴാണ് അയാൾ അത് ശ്രദ്ധിച്ചത്. മുറി പുറത്തു നിന്നും ലോക്ക് ചെയ്തിരിക്കുന്നു. ആഹാ, അവൻ പോയ. പക്ഷെ പോണത് കണ്ടില്ലല്ലേ. പോട്ട് സൈക്കോ. അവൻ തന്റെ കയ്യിലുള്ള താക്കോൽ ഉപയോഗിച്ച് റൂം തുറന്നു. അകത്ത് ഇരുട്ടായിരുന്നു. ജനാലകൾ കർട്ടൻ വെച്ച് മറച്ചിരുന്നു. മുറിക്കുള്ളിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന പെർഫ്യൂമിന്റെ സുഗന്ധം അവന്റെ മൂക്കിൽ തുളച്ചു കയറി. ഇത്രയുമായിട്ടും അവന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. ഇത്രയും മനസ്സിൽ വിചാരിച്ച് റൂം പോയി ലൈറ്റിട്ടു. പെട്ടെന്നവൻ ഞെട്ടിപ്പോയി. റോഷൻ അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. കട്ടിലിൽ കമന്ന് കിടക്കുന്നു. റൂം പോയി 2-3 വട്ടം തട്ടി വിളിച്ചു. അനക്കമില്ല. അനക്കമില്ലാത്തതുകൊണ്ട് കമന്ന് കിടന്ന റോഷനെ മലത്തി കടത്തി. ആ കാഴ്ച കണ്ടവൻ ഭയന്നു. നിലവിളിച്ചുകൊണ്ട് പുറത്തേക്കോടി. റോഷന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത നിലയിലായിരുന്നു. നെഞ്ചു കീറി ആരോ ഹൃദയം പുറത്തെടുത്തിരിക്കുന്നു. പല്ലുകളെല്ലാം മിടിച്ചു തകർത്തിരിക്കുന്നു. രക്തമെല്ലാം വാർന്നു പോയിരുന്നു. പോലീസ് സംഭവ സ്ഥലത്തെത്തി. റൂം ബോയ് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. അപ്പോഴും ഹോട്ടൽ ഉടമയും ആ റൂം ബോയ് തറപ്പിച്ചു പറയുന്നു. മുറിയിലേക്ക് ആരും
ആരും അയാൾക്ക് ശേഷം വന്നിട്ടില്ല. CCTV ദൃശ്യങ്ങൾ അതുതന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്.